ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് ആര്? റോബർട്ട് കോക്ക്. മലേറിയ രോഗാണുവിനെ കണ്ടെത്തിയത് റൊണാൾഡ് ഓസ്. കുഷ്ഠരോഗാണുവിനെ കണ്ടെത്തിയത് ആർമർ ഹാൻസൺ. എലിപ്പനി രോഗാണുവിനെ കണ്ടെത്തിയത് അഡോൾഫ് വീൽ. വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ചുവന്ന പ്ലാഗ് എന്നറിയപ്പെടുന്നത് വസൂലി. നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. പക്ഷികളുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് പക്ഷിപ്പനി. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലാഗ്. കരിമ്പനി എന്നറിയപ്പെടുന്നത് ലീഷ്മാനിയാസിസ്. കറുത്ത നദി എന്നർത്ഥമുള്ള രോഗം എബോള. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനി. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. മുലപ്പാൽ പുറത്തുവരാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. മുലപ്പാൽ ഉൽപ്പാദനം നിർത്താൻ സഹായിക്കുന്നത് ഡോപമൈൻ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ബഹിസ്രാവി ഗ്രന്ഥി കരൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് ഗോബ്ലറ്റ് സെൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ ബഹിസ്രാവി ഗ്രന്ഥിയാണ് ഗോബ്ലറ്റ് സെൽ. എപ്പിലെപ്സി എന്നറിയപ്പെടുന്നത് അപസ്മാരം. ലെപ്രോസി എന്നറിയപ്പെടുന്നത് കുഷ്ഠം. ബയോപ്സി എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗനിർണയ പരിശോധനയാണ് ബയോപ്സി. ഓട്ടോട്ടമി എന്ന് പറഞ്ഞാൽ പല്ലികളും മറ്റും രക്ഷപ്പെടാനായി വാൽ മുറിക്കുന്നതിനെയാണ് ഓട്ടോട്ടോമി എന്ന് പറയുന്നത്. പഠനശാഖകൾ: നെഫ്രോളജി, വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. നെഫ്രോളജി മേഘങ്ങളെക്കുറിച്ച്. ന്യൂറോളജി നാഡികളെക്കുറിച്ച്. ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമറോളജി. പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പോഡോളജി പാദങ്ങളെക്കുറിച്ച്. പെട്രോളജി പാറകളെക്കുറിച്ച്. എൻഡമോളജി ഷഡ്പദങ്ങളെക്കുറിച്ച്. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എൻഡമോളജി. എറ്റിമോളജി വാക്കുകളുടെ ഉത്ഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി. കാലിയോളജി പക്ഷിക്കൂടിനെക്കുറിച്ച്. കാലോളജി സൗന്ദര്യത്തെക്കുറിച്ച്. സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനമാണ് കാലോളജി. ഹെപ്പറ്റോളജി കരളിനെക്കുറിച്ച്. ഹെർപ്പറ്റോളജി ഉരകങ്ങളെക്കുറിച്ച്. ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. ഹിപ്നോളജി ഉറക്കത്തെക്കുറിച്ച്. ഹിപ്പോളജി കുതിരയെക്കുറിച്ച്. പോമോളജി പഴങ്ങളെക്കുറിച്ച്. പഴങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി. പോട്ടമോളജി നദികളെക്കുറിച്ച്. ഓസ്റ്റിയോളജി എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഓട്ടോളജി ചെവിയെക്കുറിച്ച്. ഫൈക്കോളജി ആൽഗകളെക്കുറിച്ച്. മൈക്കോളജി ഫംഗസിനെക്കുറിച്ച്. മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ലോകത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് എന്ന്? 1967 December 3 ദക്ഷിണാഫ്രിക്കയിലെ ക്രൂസ് ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് ലോകത്തിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് എന്ന്? 1994 August 3 ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഡോക്ടർ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്നു. കേരളത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് 2003 May 13 എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോസ് ജാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. സാർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ നെഗറ്റീവ്. സാർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ നെഗറ്റീവ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എബി പോസിറ്റീവ്. മനുഷ്യശരീരത്തിലെ പേശികളുടെ എണ്ണം 639. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സർട്ടോറിയസ് പേശി. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പേഡിയസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പേഡിയസ്. മനുഷ്യശരീരത്തിലെ നാഡികളുടെ എണ്ണം 86. ശിരോനാഡികൾ 24. സുഷുമ്നാഡികൾ 62. ഏറ്റവും വലിയ നാഡിയാണ് സയാറ്റിക്. ഏറ്റവും ചെറിയ നാഡിയാണ് ട്രോക്ലിയർ. മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം 29. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ സി. ബ്യൂട്ടി വിറ്റാമിൻ, ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നെല്ലാം അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ.
സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. ബ്ലഡ് കൊയാഗുലേഷൻ വിറ്റാമിൻ, ആൻറ്റി ഹെമറാജിക് വിറ്റാമിൻ എന്നെല്ലാം അറിയപ്പെടുന്നത് വിറ്റാമിൻ കെ. ഹെയർ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എച്ച്. സ്ലിം ഡിസീസ്, ഗ്രിഡ് ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് എയ്ഡ്സ്. സ്ലിം ഡിസീസ്, ഗ്രിഡ് ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. റോയൽ ഡിസീസ്, ക്രിസ്മസ് ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഹീമോഫീലിയ. ഡോട്ട്സ്, ഡോട്ട്സ് ക്ഷയരോഗത്തിനുള്ള ചികിത്സയാണ് ഡോട്ട്സ്. എം ഡി ടി, കുഷ്ഠം ക്ഷയം എന്നിവയ്ക്കെതിരെയുള്ള ചികിത്സയാണ് എം ഡി ടി. ആർട്ട്, ഹാർട്ട്, എയ്ഡ്സ് ഇതിനായിട്ടുള്ള ചികിത്സയാണ് ആർട്ട്, ഹാർട്ട്. നായകഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നെല്ലാം അറിയപ്പെടുന്നത് പീയൂഷഗ്രന്ഥി അഥവാ പിറ്റ്യൂറ്ററി ഗ്ലാൻഡ്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ്. ലൈംഗിക ഗ്രന്ഥി, പ്രത്യുൽപാദന ഗ്രന്ഥി എന്നെല്ലാം അറിയപ്പെടുന്നത് ഗൊണാഡുകൾ. മനുഷ്യരീരത്തിലെ ഗ്രോത്ത് ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. സ്ലീപ്പ് ഹോർമോണാണ് മെലാട്ടോണിൻ. ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ് വാസോപ്രസിൻ. ആൻറ്റി ഇൻസുലിൻ ഹോർമോണാണ് ഗ്ലൂക്കഗൺ. ബർത്ത് ഹോർമോൺ, ലവ് ഹോർമോൺ, കടിൽ ഹോർമോൺ എന്നെല്ലാം അറിയപ്പെടുന്നത് ഓക്സിറ്റോസിൻ. പ്രഗ്നൻസി ഹോർമോൺ, മദർ ഹോർമോൺ എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രൊജസ്റ്റിറോൺ. ഹംഗർ ഹോർമോണാണ് ഗ്രെലിൻ. ജുവനൈൽ ഹോർമോണാണ് തൈമോസിൻ. സർജിക്കൽ ഹോർമോണാണ് നോർ അഡ്രിനാലിൻ. സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോളിൻ. അതുപോലെ ഹാപ്പിനെസ് ഹോർമോണാണ് സെറോട്ടോണിൻ. കോശം കണ്ടെത്തിയത് ആര്? റോബർട്ട് ഹുക്ക്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. കോശശാസ്ത്രത്തിൻ്റെ അഥവാ സൈറ്റോളജിയുടെ പിതാവും റോബർട്ട് ഹുക്കാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത്, ആധുനിക ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് റോബർട്ട് കോക്ക്. ആദ്യത്തെ കൃത്രിമ ഹൃദയമായ ജാർവിക് സെവൻ കണ്ടെത്തിയത് റോബർട്ട് ജാർവിക്ക്. കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗണ്.